ഹലോ ഓൾ നമ്മളിന്ന് ബേസിക്സ് ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജെക്റ്റിൽ ഇവല്യൂഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ മൊഡ്യൂൾ സിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ മൊഡ്യൂൾ ഫോറിലും മൊഡ്യൂൾ ഫൈവിലും നമ്മൾ പഠിച്ചത് ഇലക്ട്രോണിക്സിൻ്റെ ഡിഫറെൻ്റ് അപ്ലിക്കേഷൻസും ഡിഫറെൻറ്റ് കോമ്പോണൻസും ആയിരുന്നു അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള പാർട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ കമ്മ്യൂണിക്കേഷന് മുന്നേയിട്ട് നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ജനറേഷൻ എങ്ങനെയാണ് എന്നാണ് ആദ്യം നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ടെലിഗ്രാഫി ടു ഫൈവ് ജി നിങ്ങൾ കണ്ടോ ഇപ്പോൾ ഈ ടോപ്പിക്കാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്ന കോമൺ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് മൊബൈൽ ജനറേഷൻ വന്നിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ ബേസിക് എവല്യൂഷൻ എങ്ങനെയാണെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം അപ്പോൾ നമുക്ക് ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് രണ്ടായിട്ട് ക്ലാസ് ചെയ്യാം ടെലിഗ്രാഫി എന്നും ടെലിഫോണി എന്നും ഈ ടെലിഫോണി തന്നെ രണ്ട് രീതിയിൽ നമുക്ക് ക്ലാസ് ചെയ്യാം വയേർഡ് വയേഡ് എന്നും വയർലെസ് എന്നും അപ്പോൾ എന്താണ് ടെലിഗ്രാഫി എന്താണ് ടെലിഫോണി എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ബേസിക്കലി ടെലിഗ്രാഫി എന്ന് പറഞ്ഞത് ശരിക്കും ഔട്ട്ഡേറ്റഡ് ഒരു പഴയ ടെക്നോളജിയാണ് സോ ടെലിഗ്രാഫ് ഈസ് എ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓഫ് മെസ്സേജസ് വെർ ദി സെൻറ്റർ യൂസസ് സിംബോളിക് കോഡ്സ് നോൺ ടു ദി റെസിപ്റ്റൻറ്റ് റാദർ ദാൻ എ ഫിസിക്കൽ എക്സ്ചേഞ്ച് ഓഫ് ഓബ്ജെക്റ്റ് ബിയറിംഗ് ദി മെസ്സേജ് ദ ഫസ്റ്റ് ടെലിഗ്രാഫി വാസ് ഇൻവെൻറ്റഡ് ഇൻ എയ്റ്റീൻത്ത് സെഞ്ച്വറി ദറ്റ് ഈസ് ഇൻ ഫോം ഓഫ് ഇലക്ട്രിക് ടെലിഗ്രാഫ് ആൻഡ് ഒപ്റ്റിക് ടെലിഗ്രാഫ് ഇൻവെൻറ്റഡ് ഇൻ നയൻറ്റീൻത്ത് സെഞ്ച്വറി ഇപ്പോൾ രണ്ട് മെയിൻ ടെലിഗ്രാഫുകൾ നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ടെലിഗ്രാഫും ഓപ്റ്റിക്കൽ ടെലിഗ്രാഫും അപ്പോൾ ഈ ടെലിഗ്രാഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പഴയ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആയിരുന്നു ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന പോലെ നമ്മൾ ഈ ഓരോ ടെക്സ്റ്റിനും ഇപ്പോൾ ക്യാപിറ്റൽ എക്കും ക്യാപിറ്റൽ ബിക്കും ക്യാപിറ്റൽ സിക്കും ഒക്കെ ഒരു സ്പെഷ്യൽ കോഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും ഈ കോഡ് എന്ന് പറയുന്നത് ആക്ച്വലി ആർക്കാണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത് ആ റിസീവ് ചെയ്യുന്ന ആൾക്ക് ഈ കോഡ് അറിഞ്ഞിരിക്കണം അപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള മെസ്സേജായിട്ട് നമ്മുടെ ഇൻഫർമേഷൻസിനെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും ഈ ഒരു മെത്തഡോളജി ആയിരുന്നു ടെലിഗ്രാഫ് എന്ന് പറയുന്നത് ടെലിഗ്രാഫി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടെലിഗ്രാഫി എന്നുള്ള ഇൻസ്ട്രുമെൻ്റ് ഇവിടെ ഫിഗറിൽ കാണാം അതിൻ്റെ ഒരു ആൽഫബറ്റിക് ഓർഡർ ഒരു ആൽഫബെറ്റ്സിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പോൾ നിങ്ങൾ കണ്ടോ ഒരുപാട് കോഡ് എലമെൻസ് ഇവിടെ കാണാം ഈ ഓരോ കോഡ് എലമെൻസും ഓരോ ഇംഗ്ലീഷ് ആൽഫബെറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ നിൽക്കുക എയും ബിയും സിയും ഡിയും ഒക്കെ നോക്ക് ഇങ്ങനെ ഓരോ നമ്പേഴ്സിനും നമ്മളൊരു സെപ്പറേറ്റ് സിമ്പ്യോളിക് കോഡ് വഴി ഒരു ഇൻഫർമേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യും ഈ ഇൻഫർമേഷനെയാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതേ ഇൻഫർമേഷൻ ആയിരിക്കും റിസീവർ റിസീവ് ചെയ്യുന്നത് അപ്പോൾ ഈ കോഡ് വെച്ചിട്ട് വെച്ചിട്ടവര് നമ്മളെ മെസ്സേജ് ഐഡൻറ്റിഫൈ ചെയ്യും മെസ്സേജ് റീഡ് ചെയ്യും അപ്പോൾ ഈ ഒരു ടെക്നോളജിക്ക് പറയുന്ന പേരാണ് ടെലിഗ്രാഫി പ്യുവർലി ഔട്ട് ഡേറ്റ് ടെക്നോളജിയാണ് എയ്റ്റീൻത്ത് സെഞ്ചുറിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത ഏറ്റവും ബേസിക്ക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡാണ് ടെലിഗ്രാഫി എന്ന് പറയുന്നത് ഓക്കെ ഈ ടെലിഗ്രഫിയിൽ നിന്ന് നമ്മൾ മോഡിഫിക്കേഷൻ ടെലിഫോണി എന്നുള്ള ടെക്നോളജിയിലേക്ക് വന്നു അല്ലേ അപ്പോൾ എന്താണ് ഈ ടെലിഫോണി എന്ന് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ ഫീൽഡ് ഓഫ് ടെക്നോളജി ഇൻവോൾവിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടെലി കമ്മ്യൂണിക്കേഷൻ സർവീസസ് ഫോർ ദി പർപ്പസ് ഓഫ് ഇലക്ട്രോണിക് ട്രാൻസ്മിഷൻ ഓഫ് വോയിസ് ഫാക്സ് ഓർ ഡാറ്റ ബിറ്റ്വീൻ ഡിസ്റ്റൻ പാർട്ടി എല്ലാവർക്കും അറിയാം അപ്പോൾ മെയിനായിട്ട് നമ്മളിവിടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ വോയിസ് ആവാം ഫാക്സ് മെഷീൻ ആവാം ഫാക്സ് ഇൻഫർമേഷൻ ആവാം അല്ലെങ്കിൽ രണ്ട് ഡിസ്റ്റൻസ് പാർട്ടിസ് തമ്മിലുള്ള ഡാറ്റാസ് ആയിരിക്കാം അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ടെലിഫോണിയെ ക്ലാസിഫൈ ചെയ്യാം എന്നും വയർലെസ് എന്നും അപ്പോൾ എന്താണ് വയേഡ് എന്താണ് വയർലെസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം വയേർഡ് എന്ന് പറഞ്ഞാൽ ഇത് റെഫേഴ്സ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഡാറ്റ ഓവർ എ വയർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഒരു വയർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി വഴിയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഇത് വയേഡ് കമ്മ്യൂണിക്കേഷനും ഒരു ഓവർ ദി എയർ അല്ലെങ്കിൽ ഒരു വയർ യൂസ് ചെയ്യാതെ വയർലെസ് ആയിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് വയർലെസ് കമ്മ്യൂണിക്കേഷനും അപ്പോൾ വയേർഡ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബേസിക് ടെലിഫോൺ നെറ്റ്വർക്ക് ഒരു വയേർഡ് കമ്മ്യൂണിക്കേഷനാണ് കേബിൾ ടി വി ഇൻ്റർനെറ്റ് ആക്സസ് നമ്മൾ പഴയ ടൈപ്പ് ഇൻ്റർനെറ്റ് ആക്സസ് അതുപോലെ ഫൈബർ ഒപ്റ്റി കമ്മ്യൂണിക്കേഷൻ ഇതൊക്കെ ബേസിക്കലി വയേഡ് ആണ് നമ്മൾ പറയുന്ന നോർമൽ ഇൻ്റർനെറ്റ് വീടുകളിൽ നമ്മൾ വലിക്കുന്ന ഇൻ്റർനെറ്റുകളൊക്കെ ആക്ച്വലി എന്താണ് ഒരു വയേർഡ് കമ്മ്യൂണിക്കേഷനാണ് ഒന്നുകിൽ ഓപ്റ്റിക്കൽ ഫൈബർ ഒക്കെ ആക്സൽ കേബിൾ വഴിയാണ് നമ്മൾ ഇൻ്റർനെറ്റ് എടുക്കുന്നത് ഇതൊക്കെ വയേർഡ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഓവർ ദി എയർ ഇറ്റ് ഈസ് ദ ഇലക്ട്രോ മാഗ്നറ്റിക് ട്രാൻസ്ഫർ ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ പോയിന്റ്സ് ദാറ്റ് ആർ നോട്ട് കണക്റ്റഡ് ബൈ അൻ ഇലക്ട്രിക്കൽ കണ്ടക്ടർ ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടറിൻ്റെ ഇല്ലാതെ വയർലെസ് ആയിട്ട് നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അതിന് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് കൂടെ പറയുന്നുണ്ട് ബ്ലൂടൂത്ത് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സെല്ലുലാർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വയർലെസ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ ആണ് അപ്പോൾ അതൊക്കെ ജനറലായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത് ഇവല്യൂഷൻ ഓഫ് വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പോൾ ടെലിഗ്രാഫിയും ടെലിഫോണും ഞാൻ പറഞ്ഞു ഇതിൽ ഈ വയർലെസ് കമ്മ്യൂണിക്കേഷൻസിൻ്റെ എവല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ആദ്യം നമുക്ക് അഞ്ച് ഡിഫറെൻറ്റ് ടെക്നോളജീസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് വൺ ജി ടു ജി ത്രീ ജി ഫോർ ജി ഫൈവ് ജി അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഈ ഓരോ ടെക്നോളജി കഴിയും തോറും നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത് കൂടി കൂടി വരും അല്ലേ അപ്പോൾ വൺ ജി വൺ ജിയെക്കാളും ഹയർ സ്പീഡ് ആയിരിക്കും ടു ജി ത്രീ ജി ഫോർ ജി ഫൈവ് ജി അപ്പോൾ ആ ഒരു ഓർഡറിലാണ് നമ്മൾ ഇവല്യൂഷൻ പാസ് ചെയ്ത് പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോ എവല്യൂഷനും എന്താണെന്ന് നോക്കാം അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കിത് ജനറലായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് എഴുതാ ഡീറ്റെയിൽ ആയിട്ട് ബേസിക് ലെവൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല എവല്യൂഷനിൽ അപ്പോൾ നമുക്ക് ആദ്യം ഡി ഡിസ്കസ് ചെയ്യാനുള്ളത് വൺ ജി ടെക്നോളജിയാണ് വൺ ജി നമുക്കറിയാം ഫസ്റ്റ് ജനറേഷൻ ടെക്നോളജിയാണ് വൺ ജി എന്ന് പറയുന്നത് സോ ദിസ് വാസ് ദ ഫസ്റ്റ് ജനറേഷൻ ഓഫ് സെൽഫോൺ ടെക്നോളജി വൺ ജി റെഫേഴ്സ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് വയർലെസ് ടെലിഫോൺ ടെക്നോളജി ഇറ്റ് സ്പീഡ് അപ് റ്റു ടു 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 പോയിൻ്റ് ഫോർ കെ പി എസ് അപ്പോൾ മാക്സിമം സ്പീഡ് ടു പോയിൻ്റ് ഫോർ കിലോ ബൈറ്റ് പെർ സെക്കൻഡാണ് നമ്മുടെ വോയിസിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ് അലോസ് ദ വോയിസ് കോൾസ് ടു വൺ കൺട്രി വൺ ജി യൂസസ് അനലോഗ് സിഗ്നൽ അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഔട്ട് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് വൺ ജി ടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ അനലോഗ് സിസ്റ്റം അനലോഗ് സിഗ്നൽ യൂസ് ചെയ്തിട്ട് എന്താണ് അനലോഗ് സിഗ്നൽ അനലോഗും ഡിജിറ്റൽ നിങ്ങൾക്ക് അറിയാം അനലോഗ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി വേരി ആയിട്ടുള്ള ഇതുപോലത്തെ സിഗ്നൽസ് ഒക്കെ അനലോഗ് സിഗ്നലാണ് ഈ അനലോഗ് സിഗ്നൽ ഡിജിറ്റൽ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ വരച്ചിരിക്കുന്നതാണ് അപ്പോൾ അനലോഗ് ടെക്നോളജിയാണ് ബേസിക്കലി നമ്മളൊരു വൺ ജി ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത് അപ്പോൾ വൺ ജി ടെക്നോളജിയുടെ സ്പീഡ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് ഫോർ കെ ബി ബി എസ് ആണ് ഇതിൻ്റെ മേജർ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് വോയിസ് കോൾസ് ചെയ്യാൻ പറ്റുന്നത് ഒരു രാജ്യത്തിനുള്ളിൽ മാത്രമാണ് അല്ലേ അത് ഇൻ്റർനാഷണൽ കോൾസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വൺ ജി ടെക്നോളജിയിൽ നമ്മൾക്ക് അല്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ ചില മിലിറ്ററി അപ്ലിക്കേഷൻസിലൊക്കെ ഇപ്പോഴും വൺ ജി ടെക്നോളജി എംപ്ലോയ് ചെയ്യുന്നുണ്ട് റഷ്യ പോലത്തെ രാജ്യങ്ങളിലൊക്കെ അപ്പോൾ വൺ ജി ടെക്നോളജി നോർമലി നമ്മുടെ സെല്ലുലാർ നെറ്റ്വർക്കിൻ്റെ കേസിൽ ഔട്ട്ഡേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വൺ ജി ടെക്നോളജിയുടെ മേജർ ഡ്രോ ബാക്ക്സ് എന്തൊക്കെയാന്ന് ചോദിക്കുകയാണെങ്കിൽ പൂവർ വോയിസ് ക്വാളിറ്റി ആയിരിക്കും കാരണം അനലോഗ് സിഗ്നലാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ ബാറ്ററി ലൈഫ് വളരെ പൂർ ആയിരിക്കും ഫോണിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി ആയിരിക്കും സെക്യൂരിറ്റി വളരെ കുറവായിരിക്കും ലിമിറ്റഡ് കപ്പാസിറ്റി ആയിരിക്കും പൂവർ ഹാൻഡ് ഓഫ് റിലേബിലിറ്റി എന്താണ് ഈ ഹാൻഡ് ഓഫ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഒരു ടവറിൻ്റെ അണ്ടറിൽ നിന്ന് വേറൊരു ടവറിൻ്റെ അണ്ടറിലേക്ക് പോകുമ്പോൾ ഒരു ഫ്രീക്വൻസി ട്രാൻസ്ഫർ നടക്കും ഈ പ്രോസസ്സിനെയാണ് നമ്മൾ ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യണമെങ്കിൽ ഓരോ ടവർ ഒരു ടവറിൻ്റെ അണ്ടറിലാണ് നമ്മൾ കറലിരിക്കുന്നത് വേറൊരു ടവറിൻ്റെ അണ്ടറിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ടവറിൽ നിന്ന് മറ്റൊരു ടവറിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യും അപ്പോൾ ഈ ഒരു ടെക്നോളജിയാണ് നമ്മുടെ ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത് അപ്പോൾ ഹാൻഡ് ഓഫ് ക്യാപ്പബിലിറ്റി എന്ന് പറയുന്നത് വൺ ജി ടെക്നോളജിയുടെ കേസിൽ വളരെ പൂവർ ആയിരിക്കും അപ്പം ഇതാണ് വൺ ജി ടെക്നോളജിയുടെ മേജർ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ വൺ ജി നമ്മൾ ടു ജി ടെക്നോളജിയിലേക്ക് മാറി അല്ലേ ടു ജി എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ ടെക്നോളജി ദിസ്ഇസ് ബേസ്ഡ് ഓൺ ജി എസ് എം ജി എസ് എമ്മും നമുക്ക് പഠിക്കാനുണ്ട് ജി എസ് എം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ ഇതാണ് ജി എസ് എം എന്ന് പറയുന്നത് ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ അപ്പോൾ ജി എസ് എം ടെക്നോളജിയുടെ ബേസിലാണ് നമ്മൾ ടു ജി ടെക്നോളജി പഠിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ജി എസ് എം എന്നുള്ള കീവേഡ് ക്ലിയർ ആയിരിക്കും നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന കറണ്ട് സിമ്മുകളൊക്കെ ജി എസ് എം ടെക്നോളജി വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വൺ ജി ടെക്നോളജി നമ്മൾ യൂസ് ചെയ്ത അനലോഗ് സിഗ്നൽ ആയിരുന്നെങ്കിൽ ടു ജി ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ സിഗ്നൽസ് ആണ് ഓക്കെ സോ വൺ ജി ടെക്നോളജിയുടെ മാക്സിമം സ്പീഡ് നമ്മൾ പറഞ്ഞിരുന്നു ടു പോയിൻറ്റ് ഫോർ കെ ബി ബി എസ് ആയിരുന്നു പക്ഷെ ടു ജി ടെക്നോളജിയുടെ സ്പീഡ് എന്ന് പറയുന്നത് അറുപത്തി നാല് കെ ബി ബി എസ് ആണ് അപ്പോൾ വൺ ജി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണെന്ന് മാത്രം പറയാം അല്ലേ ഇനി ടു ജി ടെക്നോളജിയുടെ ബേസിക് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇറ്റ് എനേബിൾ സർവീസസ് സച്ച് ആസ് ടെക്സ്റ്റ് മെസ്സേജസ് പിക്ചർ മെസ്സേജസ് എം എം എസ് ഇതുപോലത്തെ സർവീസസ് ഒക്കെ ടു ജി ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇറ്റ് പ്രൊവൈഡ് ബെറ്റർ ക്വാളിറ്റി ആൻഡ് കപ്പാസിറ്റി ബിക്കോസ് ടു ജി ടെക്നോളജി യൂസസ് ഡിജിറ്റൽ ടെക്നോളജി അല്ലെ ഡിജിറ്റൽ സിഗ്നൽ ടെക്നോളജിയാണ് ടു ജി ടെക്നോളജി യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത് അഡ്വാൻസ് ഇൻ ടെക്നോളജി ഫ്രം വൺ ജി ടു ടു ജി ഇൻട്രഡ്യൂസസ് മെനി ഓഫ് ദി ഫണ്ടമെൻ്റൽ സർവീസസ് ദാറ്റ് വി സ്റ്റിൽ യൂസ് ടുഡേ സച്ചാസ് എസ് എം എസ് ഇൻ്റർനാഷണൽ റോമിങ് കോൺഫറൻസ് കോൾ കോൾ ഓൺ ഹോൾഡ് ആൻഡ് ബില്ലിങ് ബേസ്ഡ് സർവീസസ് ഇതുപോലത്തെ സർവീസസ് ഒക്കെ നമുക്ക് ടൂ ജിയിൽ ചെയ്യാൻ പറ്റും എന്താണ് ഷോർട്ട് മെസ്സേജിങ് സിസ്റ്റം എസ് എം എസ് ചെയ്യാം അല്ലേ അതുപോലെ ഇൻ ഇൻ്റർനാഷണൽ റോമിംഗ് പോസിബിളായിരിക്കും ടു ജി ടെക്നോളജിയിൽ കോൺഫറൻസ് കോൾസ് ഒന്നിൽ കൂടുതൽ കോളുകൾ നമുക്ക് അറ്റ് എ ടൈം ചെയ്യാൻ പറ്റും കോൾ ഹോൾഡ് ചെയ്യാൻ പറ്റും അതുപോലെ ബില്ലിംഗ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എന്താ ബില്ലിങ് സർവീസസ് നമ്മളെ കോൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമ്മുടെ ചാർജ് ഒരു മെസ്സേജ് ആയിട്ട് വരും അല്ലേ ഇതിനാണ് ബില്ലിംഗ് സർവീസസ് എന്ന് പറയുന്നത് ഇതൊക്കെ ടു ജി ടെക്നോളജിയിലാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ടു ജി ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ടു ജി ടെക്നോളജിയെ നമുക്ക് വീണ്ടും രണ്ട് സബ് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് മാറ്റാം ഒന്ന് ടു പോയിൻറ്റ് ഫൈവ് ജിയും ഒന്ന് ടു പോയിൻ്റ് സെവൻ ഫൈവ് ജിയും ഈ രണ്ട് ടെക്നോളജീസ് എന്താണെന്നാണ് ഞാൻ അടുത്ത പോയിന്റിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ദ മാക്സിമം സ്പീഡ് ഓഫ് ടു ജി വിത്ത് ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് ഈസ് 50 kbps ബി ബി എസ് ഓർ വൺ എം ബി ബി എസ് വിത്ത് എൻഹാൻസ്ഡ് ഡാറ്റ റൈറ്റ്സ് ഫോർ ജി എസ് എം എവല്യൂഷൻ അപ്പോൾ നമ്മൾ രണ്ട് ടെക്നോളജീസാണ് ഇവിടെ പറയുന്നത് ഈ ടു ജി ടെക്നോളജിയിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഫെസിലിറ്റി കൊണ്ടുവരികയാണ് ബൈ ഇൻട്രൊഡ്യൂസിങ് ദി ജി പി ആർ എസ് സിസ്റ്റം എല്ലാവർക്കും ജി പി ആർ എസ് ഒക്കെ ഫെമിലിയർ ആയിരിക്കും ജി പി ആർ എസ് എന്നുള്ള സിസ്റ്റം നമ്മൾ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത ആ ഒരു ജനറേഷൻ പറയുന്നവരാണ് ടു അപ്പോൾ ടു പോയിൻ്റ് നമ്മൾ എന്ത് ചെയ്തു അൻപത് കെ ബി ബി എസ് വരെ സ്പീഡ് കിട്ടുന്ന ഒരു ജി പി ആർ എസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു അല്ലേ പക്ഷേ ടു പോയിൻറ്റ് സെവൻ ഫൈവ് ജി ആകുമ്പോഴേക്കും നമ്മളാ ജി എസ് ജി ജി പി ആർ എസ് ടെക്നോളജിയെ നമ്മൾ എന്താ എന്താക്കി മാറ്റി എഡ്ജ് ടെക്നോളജിയാക്കി മാറ്റി എഡ്ജ് അല്ലേ എഡ്ജെന്ന് പറഞ്ഞാൽ എൻഹാൻസ്ഡ് ഡാറ്റ റേറ്റ് ഫോർ ജി എസ് എം എവല്യൂഷൻ അപ്പോൾ രണ്ട് ടെക്നോളജീസ് നമുക്ക് പഠിക്കാനുണ്ട് ഒന്ന് ടു പോയിൻ്റ് ഫൈവ് ജിയും ഒന്ന് ടു പോയിൻറ്റ് സെവൻ ഫൈവ് ജിയും ഇങ്ങനെ രണ്ട് ടെക്നോളജീസ് എന്തിലുണ്ട് ടു ജി ടെക്നോളജിയായിട്ട് നമുക്ക് പറയാൻ പറ്റും എല്ലാവർക്കും ക്ലിയർ ആണല്ലോ ഓക്കെ ഇപ്പം ടു ജി ടെക്നോളജിയുടെ മേജർ ഡ്രോബാക്ക് ബാക്ക് ചോദിക്കുകയാണെങ്കിൽ ടു ജി റിക്വയർ സ്ട്രോങ് ഡിജിറ്റൽ സിഗ്നൽ ടു ഹെൽപ്പ് മൊബൈൽ ഫോൺ വർക്ക് ഒരു സ്ട്രോങ് ഡിജിറ്റൽ സിഗ്നൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ള സിഗ്നൽ കിട്ടുകയുള്ളൂ ഇഫ് ദെർ ഈസ് നോ നെറ്റ്വർക്ക് കവറേജ് ഇൻ എ സ്പെസിഫൈഡ് ഏരിയ ഡിജിറ്റൽ സിഗ്നൽ വുഡ് ബി വീക്ക് സിഗ്നൽസ് പൊതുവേ വീക്കാണെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസ് കമ്പാരേറ്റീവ്ലി വീക്കായിരിക്കും അതുപോലെ ദ സിസ്റ്റം ആർ അൺബിൾ ടു ഹാൻഡിൽ കോംപ്ലക്സ് ഡാറ്റ ഒരു കോംപ്ലക്സ് ഡാറ്റയെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കും ഇല്ല ടു ജി നെറ്റ്വർക്ക് എന്നില്ല കാരണം ടു ജി നെറ്റ്വർക്ക് വഴി നമുക്കൊരു കോംപ്ലക്സ് വീഡിയോ ഒക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പോൾ ഇതൊക്കെ മേജർ ആയിട്ടുള്ള ടു ജി ടെക്നോളജിയുടെ ഡ്രോബാക്ക് എന്ന് പറയേണ്ടി വരും എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ ഓക്കെ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ടു ജി ടെക്നോളജിയുടെ ടു പോയിൻറ്റ് ഫൈവ് ജിയും ടു പോയിൻ്റ് സെവൻ ഫൈവ് ജി എന്താന്ന് ഞാൻ പറഞ്ഞു ഇനി നമുക്ക് തേർഡ് ജനറേഷനാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് ത്രീ ജി ഓക്കെ ഇപ്പോൾ ത്രീ ജിയുടെ പ്രത്യേകത ടു ജിയുടെ അഡ്വാൻസ്ഡ് ആണല്ലോ ത്രീ ജി എന്ന് പറയുന്നത് ദിസ് ജനറേഷൻ സെറ്റ് ദി സ്റ്റാൻഡേർഡ് ഓഫ് മോസ്റ്റ് ഓഫ് ദി വയർലെസ് ടെക്നോളജി വി ഹാവ് ടു കം ടു നോ ആൻഡ് ലവ് വെബ് ബ്രൗസിംഗ് ഇമെയിൽ വീഡിയോ ഡൗൺലോഡിംഗ് പിക്ചർ ഷെയറിംഗ് ആൻഡ് അതർ സ്മാർട്ട് മോട്ട് ടെക്നോളജി വെർ ഇൻട്രോഡ്യൂസ് ഇൻ ദി തേർഡ് ജനറേഷൻ അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഈ ടെക്നോളജീസൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തത് ത്രീ ജി ടെക്നോളജി തൊട്ടാണ് സോ ത്രീ ജി സ്റ്റാൻഡേർഡ് യൂട്ടിലൈസേഴ്സ് എൻ ന്യൂ ടെക്നോളജി കോൾഡ് യു എം ടി എസ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ജി പി ആർ എസും എഡ്ജും പോലെ ത്രീ ജി ടെക്നോളജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ടെക്നോളജിയുടെ പേരാണ് യു എം ടി എസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ മൊബൈൽ ടെക്നോളജി യൂണിവേഴ്സൽ മൊബൈൽ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നുള്ള യു എം ടി എസ് എന്നുള്ള ടെക്നോളജി നമ്മൾ ത്രീ ജിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ദിസ് നെറ്റ്വർക്ക് കമ്പയിൻ ആസ്പെക്ട്സ് ഓഫ് ടു ജി സിം ടു ജി നെറ്റ്വർക്ക് വിത്ത് സം

ടി വി സ്ട്രീമിംഗ് ഓർ മൊബൈൽ ടി വി ഇതൊക്കെയാണ് ബേസിക്കലി ഒരു ത്രീ ജി ടെക്നോളജിയിൽ നമുക്ക് കിട്ടുന്ന അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ക്ലിയർ ആണല്ലോ ത്രീ ജി ടെക്നോളജി ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോർ ആണ് ഫോർ ജി ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഫോർത്ത് ജനറേഷൻ ടെക്നോളജി ഓക്കെ ഫോർ ജി ഇസ് എ വെരി ഡിഫറെൻറ്റ് ടെക്നോളജി കമ്പയർഡ് ടു ത്രീ ജി ഇറ്റ്സ് പർപ്പസ് ടു പ്രൊവൈഡ് ഹൈ സ്പീഡ് ഹൈ ക്വാളിറ്റി ആൻഡ് ഹൈ കപ്പാസിറ്റി ടു യൂസേഴ്സ് വൈൽ ഇംപ്രൂവിങ് സെക്യൂരിറ്റി ആൻഡ് ലോവർ ദി കോസ്റ്റ് ഓഫ് വോയിസ് ആൻഡ് ഡാറ്റ സർവ്വ മൾട്ടി മീഡിയ ആൻഡ് ഇൻ്റർനെറ്റ് ഓവർ ഐ പി ഇതൊക്കെ വളരെ ചെറിയ കോസ്റ്റിൽ നമുക്ക് ത്രീ ജി ടെക്നോളജിയിൽ നമുക്ക് കിട്ടി അപ്പോൾ ടു ജിയേക്കാളും ഒരു ടെക്നോളജി നമുക്ക് പറയാം ത്രീ ജി ടെക്നോളി സോറി ത്രീ ജിയേക്കാളും ഫാസ്റ്റായിട്ടുള്ള ടെക്നോളജി നമുക്ക് പറയാം ഫോർ ജി ടെക്നോളജി അല്ലേ സോ പൊട്ടൻഷ്യൽ ആൻഡ് കറൻറ്റ് അപ്ലിക്കേഷൻ ഇൻക്ലൂഡ് ആംപഡ് മൊബൈൽ വെബ് ആക്സസ് ഐ പി ടെലിഫോണി ഗെയിമിംഗ് സർവീസസ് ഹൈ ഡെഫിനിഷൻ മൊബൈൽ ടി വി വീഡിയോ കോൺഫറൻസിംഗ് ത്രീ ഡി ടി വി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഇതൊക്കെ നമുക്ക് ഫോർ ജിയിൽ നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ട് കൊണ്ടുവന്ന ടെക്നോളജീസാണ് ഓക്കെ അപ്പോൾ ഫോർത്ത് ജനറേഷൻ നമ്മൾ പറഞ്ഞു ഇപ്പോൾ ടു ജിയിൽ നമ്മൾ ജി പി ആർ എസും എഡ്ജും പറഞ്ഞു അല്ലേ ത്രീ ജിയിൽ നമ്മൾ യു എം ടി എസ് പറഞ്ഞ പോലെ തന്നെ ഫോർ ജിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബേസിക് ടെക്നോളജി ഉണ്ട് ദ കീ ടെക്നോളജി ദാറ്റ് ആർ മേഡ് യൂസിങ് പോസിബിൾ ആർ മിമോ ആൻഡ് ഒ എഫ് ടി എം മിമോ എന്ന് പറഞ്ഞാൽ ആക്ച്വലി മൾട്ടിപ്പിൾ ഇൻപുട്ട് മൾട്ടിപ്പിൾ ഔട്ട്പുട്ട് പുട്ട് എന്നുള്ള ടെക്നോളജിയാണ് അത് നമ്മൾ ഫോർ ജിയിൽ കൊണ്ടുവന്നു അതുപോലെ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്ലക്സ് എന്നുള്ള ടെക്നോളജിയും ഇതൊക്കെ നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്ത ഏതിലാണ് ഫോർ ജി ടെക്നോളജിയിലാണെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് അറിഞ്ഞിരുന്നാൽ മതി ഇതിൻ്റെയൊക്കെ ഫുൾ ഫോമും ഡീറ്റെയിൽസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല എന്താണ് ഫോർ ജി ടെക്നോളജി എന്ന് അറിഞ്ഞാൽ മതി ഇപ്പോൾ ക്ലിയർ ആണല്ലോ രണ്ട് ഫോർ ജി സ്റ്റാൻഡേർഡുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജി പി ആർ എസ് എഡ്ജി എന്ന് പറഞ്ഞ പോലെ വൈമാക്സ് ആൻഡ് എൽ ടി വൈ മാക്സും എൽ ടിയും എൽ ടി എന്ന് പറഞ്ഞാൽ ലോങ് ടേം എവല്യൂഷൻ ഇത് രണ്ടും ഒരു ഫോർ ജി ടെക്നോളജിയുടെ ഫോർ ഫോർത്ത് ജനറേഷൻ്റെ ബേസിക്കായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണ് അപ്പോൾ നമ്മൾ ഫോർ ജി ടെക്നോളജി വരെ പഠിച്ചു ഡീറ്റെയിൽ ആയിട്ട് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫൈവ് ജി ടെക്നോളജിയാണ് ഫൈവ് ജി എന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡായിട്ടുള്ള ടെക്നോളജിയാണ് നിങ്ങൾക്ക് അറിയാം ഫിഫ്ത്ത് ജനറേഷനാണ് ഫൈവ് ജി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇൻറ്റൻഡ് ടു ഇംപ്രൂവ് ഓൺ ഫോർ ജി ഫോർ ജി ഇമ്പ്രൂവ് ചെയ്യാനാണ് ഫൈവ് ജി എന്നുള്ള ടെക്നോളജി നമ്മൾ കൊണ്ടുവന്നത് ഫൈവ് ജി പ്രോമീസസ് സിഗ്നിഫിക്കൻലി ഫാസ്റ്റർ ഡാറ്റ റേറ്റ് ഹയർ കണക്ഷൻ ഡെൻസിറ്റി

ഫാസ്റ്റർ ഫാസ്റ്റായിട്ടുള്ളൊരു ടെക്നോളജിയാണ് ഫൈവ് ജി എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം സ്പീഡ് സ്പീഡിലൂടെ പറയുന്നുണ്ട് മുപ്പത്തഞ്ച് ജി ബി പി എസ് ആണ് അപ്പോൾ ക്ലിയർ ആണല്ലോ അപ്പോൾ നമ്മൾ ഏത് ടെക്നോളജിയാണ് ഫൈവ് ജിയിൽ യൂസ് ചെയ്യാമെന്നും കൂടി നമുക്ക് നോക്കാം നമ്മൾ മീമോ എന്നുള്ള ടെക്നോളജിയാണ് ഫോർ ജിയിൽ പഠിച്ചത് അപ്പോൾ ഫൈവ് ജിയിൽ ബേസിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന കീ ടെക്നോളജി എന്ന് പറയുന്നത് മാസ്യൂ മീമോ എന്നുള്ള ടെക്നോളജിയാണ് മാസ്യൂ മീമോ അപ്പോൾ മാസ്യൂ മീമോ എന്നുള്ളൊരു കീ ടെക്നോളജിയുടെ ബേസിലാണ് ഫൈവ് ജി നെറ്റ്വർക്ക് വർക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഫൈവ് ജിയെ കുറിച്ച് പറയാനുള്ളത് സോ മാസീവ് വിമോയ്ക്ക് പുറമെ മില്ലിമീറ്റർ വേവ് ടെക്നോളജി സ്മോൾ സെൽ ലൈഫൈ ഓൾ ദി ന്യൂ ടെക്നോളജീസ് ഫ്രം പ്രീവിയസ് ഡി കെഡ് കുഡ് ബി യൂസ്ഡ് ടു ഗിവ് ടെൻ ജി ബി ബി എസ് ടു യൂസർ വിത്ത് ദി വിത്ത് ആൻ അൺസീൻ ലോ ലാറ്റൻസി ആൻഡ് അലോ കണക്ഷൻസ് ഫോർ അറ്റ്ലീസ്റ്റ് ടെൻ ബില്യൺ ഡിവൈസസ് അപ്പം ഇതാണ് ഫൈവ് ജിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ടെക്നോളജിയാണ് ഫൈവ് ജി ഇപ്പോൾ ഫൈവ് ജി കവറേജൊന്നും നമുക്കിപ്പോൾ കിട്ടില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒരു ജനറൽ ഔട്ട്ലൈൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു എന്താണ് ഫൈവ് ജി ടെക്നോളജി എന്താണ് ഫോർ ജി ടെക്നോളജി എന്താണ് ത്രീ ജി ടെക്നോളജി എന്താണ് ടു ജി ടെക്നോളജി എന്താണ് വൺ ജി ടെക്നോളജി ഇതുപോലെ എന്താണ് ടെലിഫോണി അതുപോലെ ടെലിഗ്രാഫി അപ്പോൾ ഇത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക ഓക്കെ